പ്രിയമുള്ളവരെ നമസ്കാരം. വിനോദവും വിജ്ഞാനവും അറിവിന്റെ ഓർമ്മപ്പെടുത്തലുമായി ദിനവൃത്താന്തം. കേരളത്തിലെ നാടകവേദികൾക്കും പ്രക്ഷേപണ രംഗത്തിനും സാഹിത്യത്തിനും മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയ സർഗാത്മക വ്യക്തിയാണ് പി കുഞ്ഞനന്ദൻ നായർ എന്ന തിക്കോടിയൻ. അരങ്ങ് കയറാതെ അരങ്ങിന് പുതിയ മാനങ്ങൾ തീർത്തു തിക്കു എന്ന് സുഹൃത്തുക്കൾ വിളിക്കുന്ന തിക്കോടിയൻ. 50s-ലും 60s-ലും പ്രൊഫഷണൽ നാടകവേദി കച്ചവട താൽപര്യങ്ങളിൽ അദൃശ്യമാകുമ്പോൾ അമച്വർ നാടകവേദിയിലൂടെ പുത്തനുണർവിന്റെ പാഠങ്ങൾ പഠിച്ചവരിൽ പ്രമുഖ സ്ഥാനം തിക്കോടിയനുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത തിക്കോടിയിൽ എം കുഞ്ഞപ്പ നായരുടെയും പി നാരായണിയമ്മയുടെയും മകനായി കുഞ്ഞനന്ദൻ നായർ ജനിച്ചു. കൊയിലാണ്ടി ബാസൽ മിഷൻ മിഡിൽ സ്കൂളിൽ പഠിച്ച ശേഷം വടകര ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂളിൽ ചേർന്നു. അവിടെ നിന്നും പാസായ ശേഷം പഠിച്ച കൊയിലാണ്ടി സ്കൂളിൽ തന്നെ 1936 അധ്യാപകനായി. 1938 നടന്ന അധ്യാപക സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടു. 1942 വരെ വീട്ടുകാര്യങ്ങളുമായി കഴിഞ്ഞുകൂടി. പിന്നീട് ഗോപാലപുരത്ത് ദേവദാർ മലബാർ പുനരുദ്ധാരണ സംഘത്തിൽ DMRT വർക്കറായി. 44 സംഘം ഓഫീസിൽ അസിസ്റ്റന്റായി കോഴിക്കോട്ടെത്തി. പിന്നീട് ആ ജോലിയും വിട്ട് കൃഷിക്കാരനായി. 1950 ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ സ്ക്രിപ്റ്റ് റൈറ്ററായി ചേർന്നു. 75 ഡ്രാമ പ്രൊഡ്യൂസറായി റിട്ടയർ ചെയ്തു. പ്രശസ്ത സാഹിത്യകാരൻ സഞ്ജയനാണ് കുഞ്ഞനന്ദൻ നായർക്ക് തിക്കോടിയൻ എന്ന് പേരിട്ടത്. ആദ്യ നാടകമായ ജീവിതത്തിന് കേന്ദ്ര കലാസമിതിയുടെ നാടക മത്സരത്തിൽ അവതരണത്തിനും സ്ക്രിപ്റ്റിനും 1st ലഭിച്ചു. അതൊരു തുടക്കമായിരുന്നു. നിരാഹാര സമരം, പുണ്യതീർത്ഥം, പ്രസവിക്കാത്ത അമ്മ, കർഷകന്റെ കിരീടം, ദൈവം സ്നേഹമാണ്, അറ്റുപോയ കണ്ണി, ഒരു പ്രേമഗാനം, ഷഷ്ടിപൂർത്തി, കന്യാദാനം, തിക്കോടിയന്റെ ഏകാംഗങ്ങൾ, തീപ്പുരി, കറുത്ത പെണ്ണ്, കനകം വിളയുന്ന മണ്ണ്, പുതുപ്പണം കോട്ട, പണക്കിഴി, തിക്കോടിയന്റെ തിരഞ്ഞെടുത്ത നാടകങ്ങൾ എന്നിവയാണ് അദ്ദേഹം രചിച്ച നാടകങ്ങൾ. ചുവന്ന കടൽ, മഞ്ഞുതുള്ളി, അശ്വഹൃദയം, കൃഷ്ണസർപ്പം, താളപ്പിഴ എന്നീ നോവലുകളും നമസ്തേ, നുള്ളും നുറുങ്ങും, പൂത്തിരി എന്നീ ഹാസ്യ കവിതകളും ഗുഡ് നൈറ്റ്, മായാപ്രപഞ്ചം എന്നീ ഹാസ്യ ലേഖനങ്ങളും മിഠായിമാല, ഏകാംഗങ്ങൾ എന്നീ ബാലസാഹിത്യകൃതികളും തിക്കോടിയന്റേതായിട്ടുണ്ട്. മലയാള സിനിമയ്ക്കും തിക്കോടിയൻ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പോഴും പറഞ്ഞില്ലേ പുള്ളിമാൻ, നൃത്തശാല, സന്ധ്യാരാഗം, ഉത്തരായണം എന്നീ തിരക്കഥകൾ തിക്കോടിയന്റേതായിട്ടുണ്ട്. എന്നാൽ അരങ്ങ് കാണാത്ത നടൻ എന്ന ആത്മകഥയായിരുന്നു തിക്കോടിയനെ തിക്കോടിയനാക്കിയത്. MTയുടെ നിർബന്ധത്തിൽ വഴങ്ങി എഴുതപ്പെട്ട അരങ്ങ് കാണാത്ത നടൻ വായനക്കാർക്ക് പുതിയൊരു അനുഭവമാവുകയായിരുന്നു. 1980 മുമ്പുള്ള 5 കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാനത്തെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ ഓർമ്മിക്കുന്നു അരങ്ങ് കാണാത്ത നടൻ എന്ന ആത്മകഥയിലൂടെ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ ഖണ്ണശ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ലഭിക്കുകയുണ്ടായി. സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ്, ഓടക്കുടൽ അവാർഡ് എന്നിവയും ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫൈനാൻസ് ഫാക്കൾട്ടി, സ്കൂൾ ഓഫ് ഡ്രാമയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉൾപ്പെടെ നിരവധി കമ്മിറ്റികളിൽ തിക്കോടിയൻ അംഗമായിരുന്നു. 1942 അദ്ദേഹത്തിന്റെ വിവാഹം. സ്കൂൾ അധ്യാപികയായിരുന്നു ഭാര്യ. 7 മാത്രമേ ആ ദാമ്പത്യമുണ്ടായിരുന്നുള്ളൂ. 1949 ഭാര്യ മരിച്ചു. പിന്നെ കൂട്ടായുണ്ടായിരുന്നത് മകൾ പുഷ്പ മാത്രം. ആത്മകഥയായ അരങ്ങ് കാണാത്ത നടൻ എന്ന പുസ്തകത്തിൽ മലബാറിന്റെ സാമൂഹിക സാംസ്കാരിക വിശേഷങ്ങൾ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യാഗശാല, ഒരേ കുടുംബം എന്നീ റേഡിയോ പ്രോഗ്രാമുകൾ ആകാശവാണിയുടെ നാഷണൽ നെറ്റ്വർക്കിൽ വരികയും
ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആകാശവാണിക്ക് വേണ്ടി നിരവധി റേഡിയോ നാടകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ശബ്ദ സാധ്യതയെ മാത്രം ഉപയോഗപ്പെടുത്താനാവുന്ന റേഡിയോ നാടകങ്ങളെ ജനകീയമാക്കുന്നതിൽ തിക്കോടിയൻ നിസാരമല്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്നേഹിച്ചവരും സ്നേഹിക്കാത്തവരും പാവപ്പെട്ടവരും ധനികരും എല്ലാം ഒരുപോലെ നേരമെത്തുമ്പോൾ മരിച്ചു പോകുന്ന ഈ ഭൂമിയിൽ സ്നേഹിക്കുന്നതും വെറുക്കുന്നതും പകവയ്ക്കുന്നതും എല്ലാം വിഡ്ഢിത്തമാണ്. നമ്മളൊക്കെ തനിച്ചു വരുന്നു, തനിച്ചു പോകുന്നു. ഇതായിരുന്നു തിക്കോടിയന്റെ ജീവിതത്തോടുള്ള സമീപനം. തീപ്പൊരി എന്ന നാടകത്തിലെ പ്രഭാകരൻ എന്ന കഥാപാത്രത്തിന്റെ വാക്കുകളിലൂടെ സ്വന്തം മനസ്സ് തിക്കോടിയൻ തുറക്കുന്നു. ഞെക്കുമ്പോൾ കത്തുന്ന ടോർച്ച് കണ്ടിട്ടില്ലേ, അതുപോലെ ആയിരിക്കണം മനുഷ്യൻ. ഉള്ളിലെ കരിയും ഇരുട്ടും മൂടിവെച്ച് ചിരിക്കുക. അമച്വർ നാടകങ്ങളിലൂടെ കടന്നുവന്ന് മലയാള നാടക പ്രസ്ഥാനത്തിന് കരുത്തുറ്റ സംഭാവനകൾ നൽകിയ തിക്കോടിയൻ എന്ന നാടകകൃത്ത് 2001 ജനുവരി 28 കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. മനുഷ്യജീവിതത്തിലെ സ്നേഹവും പകയും വിദ്വേഷവും വിധേയത്വവും തെറ്റിദ്ധാരണകളും കലഹങ്ങളും പൊരുത്തക്കേടുകളും പൊരുത്തപ്പെടലുകളുമെല്ലാം തൻ്റെ നാടകരചനയിലൂടെ അവതരിപ്പിച്ച തിക്കോടിയനെക്കുറിച്ച് ഒരു ചെറുവിവരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അംശു VS വർക്കല. പി കുഞ്ഞനന്ദൻ നായർ എന്ന തിക്കോടിയനെക്കുറിച്ച് MT വാസുദേവൻ നായർ. തിക്കോടിയനേക്കാളും വലിയ നോവലുകൾ എഴുതിയവരുണ്ട്, വലിയ നാടകങ്ങൾ എഴുതിയവരുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയത് അനസൂയ വിശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമയായ ദിനവൃത്താന്തത്തിൻ്റെ ഇന്നത്തെ ഈ താൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും തുടർന്നുള്ള താളുകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.